ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. മൂന്നാംഘട്ട വോട്ടെടുപ്പിൽ 5 മണിവരെയുള്ള കണക്ക് പ്രകാരം 65.48% പോളിംഗ് രേഖപ്പെടുത്തി. അവസാനഘട്ടത്തിൽ 40 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഉധംപൂരിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. ജമ്മു കശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കിയ ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണക്കുകൾ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയതെന്ന് വ്യക്തമാക്കുന്നു. ആദ്യ രണ്ട് ഘട്ടങ്ങളിലെ പോളിംഗിന് സമാനമായി അവസാനഘട്ടത്തിലും ഉയർന്ന പോളിംഗ് തന്നെയാണ്. അവസാനഘട്ടത്തിൽ വിധിയെഴുതിയ 40 മണ്ഡലങ്ങൾ ജമ്മു മേഖലയിലും കശ്മീർ താഴ്വരയിലുമായാണ്. സംഘർഷബാധിത മേഖലയായ ഉധംപൂരിൽ 72.71% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 400+ സ്ഥാനാർത്ഥികളാണ് മൂന്നാംഘട്ടത്തിൽ ജനവിധി തേടിയത്. ബന്ദിപ്പോര, ബാരാമുള്ള, കുപ്വാര, ജമ്മു, കത്വ, ഉധംപൂർ, സാംബ തുടങ്ങി മണ്ഡലങ്ങളിലാണ് പ്രധാന പോരാട്ടം. ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുക, തൊഴിലില്ലായ്മ, വികസനം, അങ്ങനെ വിവിധ വിഷയങ്ങളാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണായുധമാക്കിയത്. നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യത്തിൽ മത്സരിച്ചപ്പോൾ PDPയും BJPയും ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് പോളിംഗ് ബൂത്തുകളിൽ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നത്. ഒക്ടോബർ 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയ്ക്കൊപ്പം 8 തീയതിയാണ് ജമ്മു കാശ്മീരിലെയും ഫലപ്രഖ്യാപനം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.